ആയിരക്കണക്കിന് മനുഷ്യരെ രക്ഷിക്കാൻ ഒരു വൈദികൻ ചെയ്ത സാഹസം. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ മാറിമറിഞ്ഞ ദിനമായിരുന്നു 1944 ജൂൺ 6. അന്നേ ദിനം ഫ്രഞ്ച് നോർമണ്ടി തീരപ്രദേശത്തെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ നടത്തിയ അപ്രതീക്ഷിതമായ സൈനിക മുന്നേറ്റം പ്രദേശത്തെ നാസി സാന്നിധ്യം പൂർണ്ണമായി തുടച്ചു നീക്കി. ഡി ഡേ എന്ന പേരിൽ അറിയപ്പെട്ട ആ മിലിറ്ററി ഓപ്പറേഷൻ ഹിറ്റ്ലറിൻ്റെ കീഴിലുള്ള നാസി സൈന്യത്തിനേറ്റ കനത്ത പ്രഹരങ്ങളിലൊന്നായിരുന്നു. നാസി സൈന്യത്തെ തുരത്തുന്നതിനായി സഖ്യകക്ഷികളുടെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിൽ നോർമണ്ടി തീരപ്രദേശത്തെ നഗരങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. എന്നാൽ തീരത്തു നിന്ന് അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ബയോ എന്ന നഗരം മാത്രം അത്ഭുതകരമായി ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനു കാരണം ഫാദർ ഓബർഗ് എന്ന ബെനഡിക്റ്റൈൻ വൈദികൻ്റെ ധീരമായ ഇടപെടലാണ്. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ ചാപ്ലൈനായി ബയോയിലെ ഒരു ഗ്രാമത്തിൽ സേവനം ചെയ്യുകയായിരുന്നു ഫാദർ ഓബർ. 6 രാത്രിയിൽ പരാജയമണത്ത നാസി സൈന്യം ബയോ നഗരത്തിൽ നിന്ന് പിന്മാറിയതായി ഫാദർ ഓബർ മനസ്സിലാക്കി. ഏത് നിമിഷവും തങ്ങളുടെ നഗരത്തിന്മേൽ സഖ്യകക്ഷികളുടെ ബോംബാക്രമണം ഉണ്ടാകുമെന്നറിയാമായിരുന്ന ഫാദർ ഓബർ ദിവ്യബലിക്ക് ശേഷം ബയോ നഗരത്തിൽ നിന്ന് 5 അകലെ സ്ഥിതി ചെയ്തിരുന്ന ബ്രിട്ടീഷ് സൈനിക താവളത്തിലേക്ക് ധൈര്യസമേതം കടന്നു ചെന്ന് നാസികൾ തങ്ങളുടെ നഗരത്തിൽ നിന്ന് പിന്മാറിയ കാര്യം അറിയിച്ചു. ഫാദർ ഓബർഗിൻ്റെ വാക്കുകളെ സംശയത്തോടെയാണ് സൈനികർ ചെവികൊണ്ടത്. എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആ വൈദികൻ പറഞ്ഞത് സത്യമാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് ബയോ നഗരത്തിൽ ബോംബാക്രമണം നടത്തേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഫാദർ ഓബർഗ് നടത്തിയ ഇടപെടലിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുക മാത്രമല്ല, ഫ്രാൻസിൻ്റെ ഭൂപടത്തിൽ ബയെ നഗരത്തിനുള്ള സ്ഥാനം നിലനിർത്തുകയും ചെയ്തു. ഇത്രയും നിർണായകമായ ഇടപെടൽ നടത്തിയ ഫാദർ ഓബർഗ് ആ വിവരം പരസ്യപ്പെടുത്തിയില്ല. പിന്നീട് വിശുദ്ധ പിയറി ഡെ സോൾട്സ്മേ എന്ന വിശുദ്ധൻ്റെ നാമത്തിലുള്ള സന്യാസാശ്രമത്തിലെ ആർക്കവിസ്റ്റായ ഫാദർ സോൾട്ട്നർ നടത്തിയ കത്തിടപാടിലൂടെയാണ് ഫാദർ ഓബർഗിൻ്റെ നിർണായകമായ ഇടപെടലിനെക്കുറിച്ച് ലോകമറിഞ്ഞത്. ഒരു പ്രദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ ധൈര്യസമേതം ഇറങ്ങിയ ഫാദർ ഓബർഗ് ബയോ നഗരത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്.